സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കായി ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി വിജയിച്ച് നാടിന് അഭിമാനമായിരിക്കുകയാണ് കെസ്നറിയ ജോണി. 1200 മാർക്കും നേടിയാണ് കേച്ചേരി പെരുമണ്ണു സ്വദേശിനിയായ കെസ്ന വിജയപഥത്തിൽ താരമായത്. പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച കേച്ചേരി സ്വദേശിനി കെസ്ന റിസ് ജോണിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അനുമോദിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ യജുർവേദ ലക്ഷാർച്ചന ആരംഭിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെടുംതൂണായിരുന്ന ഉണ്ണിനായരുടെ മൂന്നാം അനുസ്മരണ സമ്മേളനവും SSLC പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്റർനാഷണൽ ഫൌണ്ടേഷൻ ഫോർ സോഷ്യൽ എൻപവർമെന്റിന്റെ പുരസ്കാരം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ടിന് സമ്മാനിച്ചു. മരുത്തംകോട് ഗവൺമെന്റ് ഹൈസ്കൂളിന് പുതിയ കവാടം ഒരുങ്ങുന്നു. വിദ്യാലയ സംരക്ഷണത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ വകയിരുത്തിയാണ് പുതിയ കവാടവും ചുറ്റുമതിലും നിർമ്മിക്കുന്നത്. ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രം ഏകാദശി ഉത്സവത്തിന്റെ ഭാഗമായി കൊടിമര ഘോഷയാത്ര നടത്തി. പച്ചക്കറി കൃഷിയിൽ സ്വന്തം രീതികൾ പരീക്ഷിച്ച് വിജയം നേടിയ പത്മനാഭന് വീണ്ടും പുരസ്കാരം. ഈ വർഷത്തെ അക്ഷയശ്രീ ജൈവ കർഷക അവാർഡാണ് പത്മനാഭനെ തേടിയെത്തിയത്. എരുമപ്പെട്ടി നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിന് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് ഗൃഹനാഥന് പരിക്കേറ്റു. ആറ്റത്ര ഇടമനപ്പടി വീട്ടിൽ നന്ദകുമാറിനാണ് പരിക്കേറ്റത്. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.